കഴിഞ്ഞ 8 വർഷങ്ങൾ ഭാരതം കണ്ട മാറ്റങ്ങൾ ചില്ലറയല്ല. നരേന്ദ്രമോദി സർക്കാരിന്റെ മനോഹരമായ പല തീരുമാനങ്ങളും ഭാരതത്തെ മറ്റൊരു പാതയിലേക്കാണ് കൊണ്ടുപോയത്. ഇപ്പോൾ ഏറെ വിവാദമാവുകയാണ് അഗ്നിപഥ്. മോദി സർക്കാരിന്റെ മറ്റൊരു ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു ചുവടുവയ്പ്പാണ് ഇത് എന്നതിൽ തർക്കമില്ല. ഒരു കാര്യം പറയാം, അംഗബലത്തിൽ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ സൈനിക ശക്തിയാണ് ഭാരതം. ഏതാണ്ട് 14.5 ലക്ഷം സൈനികരാണ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നത്. നമ്മുടെ ബജറ്റിലെ വലിയൊരു തുക മാറ്റിവെക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് എല്ലാ പൗരന്മാർക്കും അറിയാം. കരുത്തിലും കാര്യക്ഷമതയിലും അച്ചടക്കത്തിലും ഇതിലെല്ലാം ഭാരത സൈന്യം ലോകത്തെ വൻശക്തി രാഷ്ട്രങ്ങൾക്ക് പോലും അസൂയ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിർത്തി സുരക്ഷയിലും സൈനിക ക്ഷേമത്തിലുമെല്ലാം ഗുരുതരമായ വീഴ്ച വരുത്തിയ കോൺഗ്രസ് സർക്കാരുകളിൽ നിന്നും ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു സർക്കാരാണ് ഇന്ന് ഭാരതം ഭരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായി ഭാരതത്തിൽ സകല മേഖലകളിലും അടിമുടി മാറ്റങ്ങൾ ദൃശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അത് വരുത്തുന്ന മോദി സർക്കാർ പ്രതിരോധ മേഖലയും ദീർഘവീക്ഷണത്തോടെ പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഭാരത സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിൽ അതീവ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നയമാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും ആയുധം വാങ്ങാൻ പാടില്ല. അതിനേക്കാൾ അവ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിലാണ് നമ്മുടെ രാജ്യം ഊന്നൽ കൊടുക്കുന്നത്. ആയുധ കച്ചവടം ചില രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കീശ വീർപ്പിക്കാനുള്ള അവസരമായാണ് മുമ്പ് കണ്ടിരുന്നത്. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് നടന്ന നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികളിലൊന്നായ ബോഫോഴ്സ് തോക്കിടപാട്, ഇത് പ്രതിരോധ മേഖലയെ എങ്ങനെയാണ് ചില ആളുകൾ ചൂഷണം ചെയ്തിരുന്നത് എന്നതിൻ്റെ എക്കാലത്തെയും മനോഹരമായ ഒരു ഉദാഹരണമാണ്. ഇനിയുള്ള കാലം സൈന്യത്തെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സൈനികരുടെ എണ്ണം കൂട്ടുക എന്നല്ല അർത്ഥം. ഹൈടെക് യുദ്ധങ്ങളാണ് നാം ഇനി അഭിമുഖീകരിക്കേണ്ടത്. അവിടെ വെറുതെ ആളുകളെ കൂട്ടിയിട്ട് കാര്യമില്ല. ബുദ്ധിയും ചുറുചുറുക്കുമുള്ള നവയൗവനങ്ങളെയാണ് സൈന്യത്തെ ബലപ്പെടുത്താൻ ഇനി ആവശ്യം. നമ്മുടെ പ്രതിരോധ ബജറ്റിന്റെ പകുതി തുകയും ശമ്പളത്തിനും പെൻഷനും മാറ്റിവെക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആയുധങ്ങളെ ആധുനികവൽക്കരിക്കലാണ് ഇനിയുള്ള യുദ്ധങ്ങൾ ജയിക്കാൻ പ്രാഥമികമായി നാം നേടേണ്ടത്. ലോകത്തിലെ തന്നെ ഏറ്റവും അംഗബലമുള്ള ചൈന അതിവേഗം അതിന്റെ എണ്ണം കുറച്ച് ഹൈടെക് യുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ലോകത്തുള്ള എല്ലാ വൻകിട രാഷ്ട്രങ്ങളും സൈനിക നിയമനങ്ങളുടെ അവരുടെ ശൈലി അടിമുടി മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആന കുതിര കാലാൾപ്പട അവ ആ ഒരു യുദ്ധകാലം കഴിഞ്ഞു. അതറിയാത്തവരല്ല ഇപ്പോൾ ഈ പുതിയ സൈനിക നിയമനത്തിനെതിരെ അഗ്നിപഥിനെതിരെ യുവാക്കളെ തെരുവിലിറക്കുന്നത്. ഭാരതത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞ 75 വർഷമായി പരിശ്രമിക്കുന്ന ആഭ്യന്തര ഭീഷണികൾ, ആ ഭീഷണികൾ തന്നെയാണ് ഇപ്പോൾ അഗ്നിപഥ് പദ്ധതിക്കെതിരെ കലാപം നടത്തുന്നത് എന്നത് വളരെ വ്യക്തമാണ്. ഭാരത സൈനികരുടെ ശരാശരി പ്രായം ഇന്ന് 30 വയസ്സാണ്. 15,000 കിലോമീറ്റർ കരാതിർത്തിയും 7,500 കിലോമീറ്റർ സമുദ്ര അതിർത്തിയുമുള്ള ഭാരതത്തിന് കുറച്ചുകൂടി കാര്യക്ഷമതയുള്ള കാവൽക്കാരാകാൻ പ്രായം കുറഞ്ഞ സൈനികരെയാണ് ആവശ്യം. അതിന്റെ ഭാഗമാണ് അഗ്നിപഥ് എന്ന പുതിയ നിയമന പദ്ധതി. ഭാരതത്തെ ആഭ്യന്തര അന്താരാഷ്ട്ര രംഗങ്ങളിൽ ശക്തിപ്പെടുത്തുന്ന ഏത് നീക്കത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികൾ, അത് ഭാരതത്തിനുള്ളിൽ തന്നെയുണ്ട്. അവരായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തെയും കർഷക നിയമത്തെയും ഒക്കെ എതിർത്ത് നമ്മുടെ രാജ്യത്തിന്റെ തെരുവുകളെ കലാപഭൂമിയാക്കിയത്. അവർ തന്നെയായിരുന്നു ഏറ്റവും ഒടുക്കം പ്രവാചക നിന്ദയുടെ പേരിലും രാജ്യത്ത് അരാജകാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിച്ചവർ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ സർക്കാരിനെ താഴെയിറക്കാൻ ശത്രുരാജ്യമായ പാകിസ്ഥാന്റെ വരെ സഹായം തേടിയ കോൺഗ്രസ് നേതാക്കന്മാരുള്ള ഈ നാട്ടിൽ ഇത്തരം കലാപങ്ങൾ ഒരിക്കലും അപ്രതീക്ഷിതമല്ല. രാജ്യത്തെ തൊഴിലില്ലായ്മ അതിന് പരിഹാരമാകുന്നതോടൊപ്പം യുവാക്കളെ ദേശീയ ചിന്തകൾ കൊണ്ട് ശാക്തീകരിക്കാൻ കൂടി കഴിയുന്ന ഒന്നാണ് അഗ്നിപഥ് പദ്ധതി. 17.5 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ള യുവാക്കൾക്ക് 4 വർഷം നീണ്ടു നിൽക്കുന്ന ഹ്രസ്വകാല സൈനിക സേവനം, അതിന് അവസരമൊരുക്കുകയാണ് അഗ്നിപഥ് എന്ന ഈ വലിയ പദ്ധതിയിലൂടെ. അതിന് വൻ സ്വീകാര്യതയാണ് ഇപ്പോൾ ഉള്ളത്. പ്രതിമാസം 30,000 മുതൽ 40,000 രൂപ വരെ ശമ്പളവും പിരിയുമ്പോൾ 12 ലക്ഷത്തിനടുത്ത് 4 വർഷത്തിന് ശേഷം വിരമിക്കൽ ആനുകൂല്യവുമായി ലഭിക്കുന്ന ഈ പദ്ധതി രാജ്യം കണ്ട വിപ്ലവകരമായ തീരുമാനങ്ങളിലൊന്നാണ്. കൂടാതെ അഗ്നിവീറായി സൈന്യത്തിൽ ചേരുന്ന യുവാക്കൾക്ക് 48 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയുമുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് 12ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. 12ാം ക്ലാസ് കഴിഞ്ഞവരാണ് എങ്കിൽ അവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റും പഠിച്ചു നേടി പുറത്തിറങ്ങാനും അഗ്നിപഥ് പദ്ധതി അവസരമൊരുക്കുന്നു. 4 വർഷത്തെ സേവനം കൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ 12 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യമായി കിട്ടുന്ന ഏത് തൊഴിലാണ് ഇന്ന് നമ്മുടെ മുൻപിലുള്ളത്? സർവോപരി വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു പ്രായം. ആ പ്രായത്തിൽ അച്ചടക്കത്തിൻ്റെ സൈനിക വഴിയിലേക്ക് പദം വയ്ക്കാൻ കഴിയുന്ന നമ്മുടെ യുവത്വം അത് തികഞ്ഞ ദേശസ്നേഹികളായി മാറും എന്നതാണ് രാജ്യത്തെ ചില ഛിദ്രശക്തികളെ ഈ പദ്ധതിക്കെതിരെ തിരിയാൻ പ്രേരിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.